ഒരു ധന്യജന്മമായ ഭാരതഭൂമിയുടെ പുണ്യ പവിത്ര പുത്രനായ അല്ലെങ്കിൽ പുത്രിയായ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഗുണങ്ങളും എന്തെല്ലാം മഹത്വവും എന്തെല്ലാം തരത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഉണ്ടാകണം എന്ന് ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചാൽ അതിനെ ജീവിച്ചിരുന്ന മാതൃകയാണ് പാലക്കാടിലെ എൻ എൻ രാമേന്ദ്രൻ സാർ. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം യഥാർത്ഥത്തിൽ ഒരു 30 വർഷത്തെ ബന്ധമുണ്ട്. പരമഹംസ ലെവലിലുള്ള ഒരു ഗ്രഹസ്ഥൻ അദ്ദേഹമാണ് രാമേന്ദ്രൻ. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ പോകുന്ന ആള്, ബ്രാഹ്മിൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അത്യസാധാരണമായ ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വം, ഏത് കുട്ടിയുടെയും ഏത് വ്യക്തിയുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന, ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന വ്യക്തിത്വം, ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി അറിവുള്ളവൻ്റെ കാലു തൊട്ട് നമസ്കരിക്കാൻ ഓരോ ബുദ്ധിമുട്ടും ഇല്ലാത്ത വേദപണ്ഡിതൻ. മിക്കവാറും ആ വേദ പാണ്ഡിത്യത്തിൻ്റെ രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ് അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ അത്രയും ലാളിത്യമേറിയ സംസാരം. ഒരു പ്രഭാഷണം കേട്ടാൽ ആ പ്രഭാഷകനോട് പ്രഭാഷണത്തിൻ്റെ നന്മകൾ വിവരിക്കുന്നത് കേട്ടാൽ ഒരു പത്മശ്രീ കിട്ടിയ സന്തോഷം. ആ മഹാപ്രതിഭ, മഹാനുഭാവൻ അദ്ദേഹം 5 ദിവസം മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. മരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംസാര വിഷയങ്ങളിൽ ഒരു സാധാരണ വിഷയം മാത്രമാണ്. അദ്ദേഹത്തിന് അറിയാൻ പോകുമെന്ന് നല്ല ആരോഗ്യത്തോടുകൂടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാണുമ്പോഴും ബ്രാഹ്മിൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ 2-3 ദിവസങ്ങളിലേക്ക് പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം, എല്ലാ വർഷവും 2-3 ദിവസത്തെ പ്രഭാഷണങ്ങൾ നടത്താനുള്ള ഭാഗ്യം, നമ്മളെന്ത് പറയുന്നോ അതാണ് അദ്ദേഹം. അതുപോലെ തന്നെ പല പല ഇൻ്റർനാഷണൽ ക്ലബുകളിലെയും മെമ്പറാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, കുടുംബാംഗങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അതിഗംഭീരമായ ചൈതന്യവത്തായ കുടുംബം. അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പോയിരിക്കുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൽ കയറുന്ന ചൈതന്യമാണ് ആ വീടിനകത്ത് കയറുമ്പോൾ. ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുക, വരൂ വരൂ ഗോപാലേഷ, ഇരിക്കൂ, ആ വരികളൊക്കെ ഇപ്പോഴും ചെവിയിൽ കേൾക്കുന്നു. നമ്മൾ സ്ഥിതപ്രജ്ഞൻ ആരാണെന്ന് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ പറയുമ്പോൾ, ദുഃഖേഷു അനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ, ആ ഒരു മുനിയാണ് അദ്ദേഹം. വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കാം ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം അദ്ദേഹത്തിനുണ്ട്. ധന്യജീവിതം, ധന്യജന്മം, ധന്യമായ കർമ്മമണ്ഡലം, അനവധി അനവധി ആത്മീയ ഭൗതിക ശാസ്ത്രീയ കർമ്മങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഏത് വ്യക്തികളെ, ഏത് സംഘടനകളെ, ഏത് പ്രസ്ഥാനങ്ങൾ, അദ്ദേഹത്തിന് ഒരേപോലെയാണ്. ആര് വന്ന് എന്ത് വേണമെന്ന് പറഞ്ഞാലും, ഓ ദേ വരൂ ഇരിക്കൂ തരാം. ആവശ്യമില്ലാത്ത എളിമയില്ല, ആവശ്യമില്ലാത്ത അഹങ്കാരമില്ല. പക്ഷേ ആ പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ടതാ, ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിക്കുന്ന എൻ്റെ ഞങ്ങളുടെ എൻ എൻ രാമേന്ദ്രൻ സാർ. കഴിഞ്ഞ ദിവസം സോമൻ സാറിനെ, പാലക്കാടുള്ള സോമൻ മാഷെ ഒന്ന് വിളിച്ചു. മാഷെ എന്നാ വിളിക്കുക അദ്ദേഹത്തിനെ ഞാൻ, അദ്ദേഹം എന്നെയും ഗോപാലേഷ അല്ലെങ്കിൽ ഡോക്ടറെ എന്ന് പറഞ്ഞ് വിളിക്കും. നമ്മുടെ NNR പോയതൊരു തീരാ നഷ്ടമായി അല്ലേ എന്നാണ് ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞത്. 5 ദിവസം മുമ്പ് പോയി, ഞാൻ അറിഞ്ഞില്ല. ഏതോ ഒരു വിധി വൈപരീത്യമോ, എന്തോ ഒരു ദുഃഖകരമായോ. പക്ഷെ 4-5 ദിവസം മുമ്പ് NNR കുറിച്ച് കുറേ നേരം ആലോചിച്ചതാ, വിളിക്കാമായിരുന്നു അന്ന്. ഏതോ ചില ഇതായിരിക്കാം പറ്റാതെ പോയത്. ഏതായാലും 4 ദിവസം കഴിഞ്ഞ് ഇന്നലെ അറിഞ്ഞപ്പോൾ ആദ്യം തീരുമാനിച്ചത്, ആ മഹാഗുരുവിൻ്റെ, ആ സ്ഥിതപ്രജ്ഞൻ്റെ, ആ വേദപണ്ഡിതൻ്റെ ധന്യമായ മനുഷ്യമൂല്യങ്ങളുടെ പ്രതീകതയുടെ, ഒരു മുനിയുടെ, ഒരു ഋഷിയുടെ, ഒരു പരമഹംസൻ്റെ സർവ 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 അടയാളങ്ങളും ലക്ഷണങ്ങളും ലക്ഷ്യത്തിലും മാർഗത്തിലും പ്രവൃത്തിയിലും നിലനിൽപ്പിലും ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം
എന്നെന്നാറിന് തുല്യം വരാൻ ലോകത്തിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടതിൽ, അനുഭവിച്ചതിൽ, സംസാരിച്ചതിൽ, എല്ലാത്തിലും ഇത്രയും മഹാനായ ആ മനുഷ്യനെ ലാസ്റ്റ് ഒന്ന് കാണാൻ സാധിച്ചില്ല. ദുഃഖമുണ്ട്. അത്രയും വലിയ എന്നെന്നാറിൻ്റെ മുമ്പിൽ നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ, നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഒരിക്കൽ കൂടി തലവെച്ച് നമസ്കരിക്കുന്നു. കാരണം മനുഷ്യരെ മാറ്റാൻ എൻ്റെ കുറേ അഹങ്കാരം പോയത് ആ മനുഷ്യൻ്റെ വാക്ക് പ്രവൃത്തിയും രീതിയും കണ്ടിട്ടാണ്. അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഉപാലകൃഷ്ണൻ അതിഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഉപാലകൃഷ്ണൻ ഇഷ്ടമില്ലാത്തത് പറയണം. ഇങ്ങനെയൊക്കെ പറയുന്നൊരു മനുഷ്യൻ ലോകത്തിൽ, അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം. അതിൻ്റെ എന്താ 17 അയൽവക്കത്ത് വരാൻ എനിക്ക് അന്നും കപ്പാസിറ്റി ഇല്ല, ഇന്നും കപ്പാസിറ്റി ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഈശ്വര തുല്യനായ, ഋഷി തുല്യനായിട്ടുള്ള ഒരു മഹർഷിയായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശാന്തിയിലായിരുന്നു ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷവും. ഇനി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രോട്ടോക്കോൾ മാതിരി ഒന്നും ഫോളോ ചെയ്യണ്ട. ആ മഹാനുഭാവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പാദ നമസ്കാരം, സാഷ്ടാംഗം പാദ നമസ്കാരം, സാഷ്ടാംഗം പാദ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ളവർക്ക്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, എല്ലാവർക്കും ഈ വേർപാട് താങ്ങാൻ പ്രകൃതി ശക്തി സ്വാഭാവികമായിട്ടും കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. വന്ന ദിവസം ഉണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടെന്ന് നമ്മൾ എന്ന് പറയുന്നത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനൊന്നും നേരെയില്ല. ആ സ്വഭാവം, ആ സംഭാഷണം, ആ മുഖഭാവം, ആ നടപ്പ്, വീക്ഷണം, അതിൽ നിന്ന് എത്ര നമ്മൾ പഠിച്ചോ, ഞാൻ പഠിച്ചോ, ഞങ്ങൾ പഠിച്ചോ, അതാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഗുരുദക്ഷിണ. പ്രണാമം, നമസ്കാരം.